ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പാവയ്ക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പാവയ്ക്ക റോസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കണം. അല്പം കടുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം. അതിലോട്ട് നമുക്ക് റെഡ് ചില്ലിയും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടൊരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അല്പം ഇഞ്ചിയും കൂടി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതേപോലെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് ഏകദേശം കളർ മാറിയുമ്പോൾ നമുക്ക് അതിലോട്ട് 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞാണ് കേട്ടോ സ്ലൈസ് ചെയ്ത്, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് അതിലോട്ട് പാവയ്ക്ക ആഡ് ചെയ്യാം. 300 ഗ്രാം പാവയ്ക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ ഫ്രൈ പാനിൽ തന്നെ നന്നായിട്ടൊന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് പാവയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് അതിലോട്ട് മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഒരല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പം നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ഒരു തക്കാളി സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വലിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പം ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അല്പം പുളി കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ പാവയ്ക്ക കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്കയുടെ കയ്പ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരല്പം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് കയ്പ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ശർക്കരയിൽ അതൊന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ പാവയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക റോസ്റ്റ് നമുക്ക് ചൂടോടെ തന്നെ ഒരു 7 പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിത് റൈസിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.